ജോതം മഴ എന്ന ഓസ്ട്രേലിയൻ സെന്റർ ഫോർവേഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. ഈ വാർത്ത എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ചോദ്യം ഈ പ്ലെയറിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. അതിനാദ്യം ഈ പ്ലെയർ ആരാണെന്ന് അറിയണം. സോൺ 14 അവതരിപ്പിക്കുന്ന ജോതൻ മഴയുടെ പ്ലെയർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഐ എസ് എൽ ടീമുകളും ഏഷ്യൻ കോൺഫെഡറേഷനിൽ നിന്ന് ഒരു പ്ലെയറെ സൈൻ ചെയ്യണം. ജോതൻ മഴ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ കോട്ട തികക്കുകയാണ്. ഹൂപ്പർ ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന സ്ട്രൈക്കർ. ഇരു താരങ്ങളും കഴിഞ്ഞ വർഷം എ ലീഗ് കളിച്ചവർ. എന്നാൽ ക്വാളിറ്റിയിൽ ഒരുപാട് അന്തരമുണ്ട്. ശമ്പളത്തിലും ഹൂപ്പറിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇദ്ദേഹം എത്തുന്നത്. എ ലീഗിലും ഇദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. സൂപ്പർ സബ്. വെറുതെ അവസാന മിനിറ്റുകളിൽ ബൂട്ട് കെട്ടി കളത്തിലിറങ്ങുന്നവനല്ല സൂപ്പർ സബ്. കളിയിൽ മാറ്റം വേണ്ടപ്പോൾ കളത്തിലിറങ്ങി കോച്ചിന്റെ വിശ്വാസം കാക്കുന്നവന് പേര് സൂപ്പർ സബ്. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ കളികളിൽ ഇദ്ദേഹത്തിന്റെ ആവറേജ് പ്ലെയർ റേറ്റിംഗ് 6.7. 25 വയസ്സുകാരനായ ഈ സെൻട്രൽ സ്ട്രൈക്കർ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സ് എന്ന ക്ലബിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം കളിച്ചത്. ഐ എസ് എല്ലിലെ നോർത്ത് ഈസ്റ്റിനെക്കാട്ടിയും കഷ്ടമാണ് ഇവരുടെ അവസ്ഥ. എപ്പോഴും തോൽവി തന്നെ ഫലം. 2012 ലഭിച്ച റണ്ണറപ്പ് പട്ടമാണ് ഏക ആശ്വാസം. എല്ലാ ടീമുകളുടെയും പ്രധാന ചെണ്ടിയായ ഒരു ടീം ഒരു കളിയിൽ എത്ര അറ്റാക്കുകൾ സംഘടിപ്പിക്കും, ആ ടീമിലെ സ്ട്രൈക്കർക്ക് ഒരു കളിയിൽ എത്ര അവസരങ്ങൾ ലഭിക്കും ചിന്തിച്ചിട്ടുണ്ടോ? 18 മത്സരങ്ങളാണ് ഈ വർഷം താരത്തിന് ലഭിച്ചിട്ടുള്ളത്. ഒരു കളി ആവറേജ് 64 മിനിറ്റുകൾ. അതിൽ തന്നെ പോസ്റ്റിന് മുന്നിൽ ബോൾ ലഭിച്ചിട്ടുണ്ടാവുക വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമായിരിക്കും. നേടിയത് 4 ഗോളുകൾ 1 അസിസ്റ്റ്. ടീമിലെ പ്രധാന താരമല്ലെങ്കിലും പ്ലെയർ റേറ്റിംഗിലും ഗോളുകളുടെ എണ്ണത്തിലും 2nd സ്ഥാനം. സ്വാഭാവികമായും കോച്ചിന്റെയും ഫാൻസിന്റെയും പ്രിയപുത്രൻ. എങ്കിൽ പിന്നെ യുവാവായ ഇദ്ദേഹത്തിന് നല്ലൊരു എ ലീഗ് ടീമിലേക്ക് ചേക്കേറാമായിരുന്നില്ലേ? 2018 സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് വേണ്ടി സൈൻ ചെയ്യപ്പെട്ടപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൗഭാഗ്യമായാണ് മറി കണ്ടത്. കാരണം മറി അതുവരെ സെമി പ്രൊഫഷണൽ ഫുട്ബോളർ മാത്രമായിരുന്നു. അതായത് തന്റെ 22 വയസ്സിൽ മാത്രമാണ് അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലുവെക്കുന്നത്. വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്നൊക്കെ പറയാം. തന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് മറി ഇവിടെ വരെ എത്തിയത്. ഒരു പാർട്ട് ടൈം ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നു ജോതൻ മഴ. 8-9 മണിക്കൂറത്തെ വർക്കിന് ശേഷം ഭക്ഷണം പോലും കഴിക്കാതെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. തന്റെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഇതൊക്കെ എന്ന് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സെക്കൻഡ് ഡിവിഷൻ ലീഗായ NPL ലേക്ക് ഹാർട്ട് ടൈഗേഴ്സ് FC വേണ്ടിയാണ് ഇദ്ദേഹം ആദ്യം കളിച്ചിരുന്നത്. 2018 19 കളികളിൽ നിന്ന് 23 ഗോളുകൾ അടിച്ച് റെക്കോർഡ് ഇട്ടിരുന്നു. ആ കോമ്പറ്റീഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടയായിരുന്നു അത്. ആ ഗോളുകളാണ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഗോളുകൾ. അധികം ഡ്രിബിള് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത താരമാണ് ജോതൻ മഴ. സഹതാരങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഗോളുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ജോതനും ഹൂപ്പറിനെ പോലെ 2 സ്ട്രൈക്കർ സിസ്റ്റത്തിലാണ് കൂടുതൽ കളിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആണോ എന്ന് പലർക്കും സംശയമുണ്ട്. അല്ല, ഡിഫൻഡറോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സെന്റർ ഫോർവേഡ് തന്നെയാണ് ജോതൻ മഴ. പക്ഷെ ബോൾ പ്രോഗ്രഷന് വേണ്ടി ടീമിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം വിങ്ങുകളിലേക്ക് ഇറങ്ങി വരാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിങ്ങറായി ധരിക്കരുത്. അദ്ദേഹത്തിന് ക്രോസിംഗ് കുറവാണ്. പരമാവധി ക്രോസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒഴിവാക്കി സഹതാരങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള പ്രവണതയാണുള്ളത്. ടെക്നിക്കൽ സ്കിൽസും പാസിംഗ് ഒന്നും അത്ര മികച്ചതല്ല. അദ്ദേഹം സേഫ് ഓപ്ഷൻ സ്വീകരിച്ച് പാസ് ചെയ്ത് ബോൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കും. പക്ഷെ സ്ട്രൈക്കറുടെ ക്വാളിറ്റീസ് നന്നായി ഉണ്ട്. ഒരു കളിയിൽ ഒന്നിലധികം ഷോട്ടുകൾ എടുക്കാറുണ്ട്. ഡിഫൻഡേഴ്സുമായുള്ള എയർ ബോളുകളിൽ ഒരു പരിധിവരെ ആധിപത്യം സ്ഥാപിക്കാറുണ്ട്. ക്രോസുകളിൽ ഹെഡർ ചെയ്യാനുള്ള കഴിവുമുണ്ട്. സെന്റർ ബാക്കിനും ഫുൾ ബാക്കിനും ഇടയിലൂടെ ത്രൂ ബോളിന് വേണ്ടി ഓടാനുള്ള പ്രവണതയുമുണ്ട്. ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള അവസരമാണ് ചിത്രത്തിൽ കാണുന്നത്. ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഓടുന്നതായി തെറ്റിദ്ധരിപ്പിച്ച് ഡിഫൻഡറെ മാറ്റുകയും സെക്കൻഡ് പോസ്റ്റിൽ ക്രോസിനായി ഫ്രീ ആയി നിൽക്കുകയും ചെയ്തു. പക്ഷെ ക്രോസ് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടു. ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത കുറവായ ലോ ക്രോസിനായി മുൻപോട്ട് കയറി വന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പാസ് അസിസ്റ്റിലാണ് കലാശിച്ചത്. അതായത് സ്ട്രൈക്കർക്ക് വേണ്ട സ്പേസ് റെക്കഗ്നേഷൻ ഒരു മീഡിയം ലെവലിലുണ്ടെന്ന് പറയാം. എങ്കിലും ഏരിയൽ ഡൂലുകൾ മുന്നിൽ കണ്ട് അത് ചാർജ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, വർക്ക് റേറ്റ് എന്നിവ കുറവാണ്. ചെറിയ തോതിൽ മാത്രമേ പ്രസ് ചെയ്യുന്നതായി കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ടീം സ്ട്രാറ്റജിയുമാവാം. എങ്കിലും സഹതാരങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പാസിംഗ് ലൈനുകൾ കട്ട് ചെയ്ത് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. ഏതായാലും അദ്ദേഹം ഹാർഡ് വർക്കിംഗ് ആണ്, നിശ്ചയദാർഢ്യമുള്ള ആളാണ്. കളനിറഞ്ഞു കളിക്കുന്ന ഒരു മാസ് സൈനിങ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. മറ്റ് വിദേശ താരങ്ങളുമായി കമ്പയർ ചെയ്യണ്ട. സഹലിനെ പോലെയും രാഹുലിനെ പോലെയും ഉള്ള ഒരാളായി കാണുക. അവരെ പോലെ ഉള്ളൂ എങ്കിലും ഒരു ഇന്ത്യൻ താരം തന്നെ പോലെ. സഹലിന് ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ, രാഹുലിന് സ്പീഡ് ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഴിവ് ഗോൾ അടിക്കാനുള്ളതാണ്. അതുള്ള ഇന്ത്യൻ താരമില്ല, വിദേശി തന്നെ വേണം. ആപേക്ഷികമായി ക്വാളിറ്റി കുറവ് തോന്നിപ്പിക്കുമെങ്കിലും 25 വയസ്സിന് ഇദ്ദേഹത്തിന്റെ വളർച്ച ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കിബൂനി ഗെയിൽ സെറ്റ് ആവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് വളരാനും കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും ജോതൻ മഴയ്ക്ക് സാധിക്കും. കഴിഞ്ഞ വർഷം ഒട്ടും പ്രതീക്ഷ കൊടുക്കാത്ത മെസ്സി ബോളിയുടെ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു ആ സീസൺ സാക്ഷ്യം വഹിച്ചത്. മെസ്സി ബോളിയുടെ പകരക്കാരനും അത് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.